എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണം സീരീസിലെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ സദ്യക്കെല്ലാം പോകുമ്പോൾ മധുരമുള്ള ഒരു കറി ഉണ്ടാവാറില്ലേ, നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു കറി, പൈനാപ്പിൾ പച്ചടി. അപ്പൊ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഒരു ഇടത്തരം പൈനാപ്പിള് ഞാൻ മുറിച്ചെടുത്തതാണ്. മുറിച്ചപ്പോ എനിക്ക് ഒരു 2 കപ്പോളം പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 കപ്പോളം നാളികേരം ചിരകിയത്, കറിവേപ്പില, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 കപ്പ് തൈര്, പിന്നെ കുറച്ച് മുന്തിരി. ഇത് 3 ടേബിൾ സ്പൂണോളം ഷുഗറാണ്. ഇത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് 2 ടീസ്പൂണോളം കടുകാണ്. ഇത് നമുക്ക് അവസാനം താളിക്കാനും അതുപോലെ തന്നെ പൊടിച്ച് ചേർക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണോളം ഒരു മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോ പൈനാപ്പിൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ തേന ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ആ വെള്ളം അങ്ങോട്ട് ഊറി വരും. നമുക്കിത് ഇതിന് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. നമുക്ക് 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കുക്കറാണ്. ഈ വിസിലിന്റെ അപ്പൊ നമുക്ക് പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച നാളികേരം ഇടുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ചേർക്കാം, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ജീരകം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ 1/2 പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ. നമ്മളിത് പൈനാപ്പിള് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണ്ടവർക്ക് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ പച്ചടി ആയ കാരണം ഇതിലും മധുരമാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിന് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം. ദേന നമ്മൾ പൈനാപ്പിൾ ഇവിടെ അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും മധുരവും പാകാണെന്ന് നോക്കുക, പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇത് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരൊഴിച്ചാൽ പിന്നെ നമുക്കിനി ഇത് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ച കടുക് ചേർക്കാം. അതേപോലെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച്
കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു പച്ച ആ ഫ്ലേവറില്ലേ കറിവേപ്പിലയുടെ, അതും കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായ താളിക്കണേൻ്റെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീന ചെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 3 വറ്റൽമുളക്. വറ്റൽമുളക് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലോട്ട് നമുക്ക് താളിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. െങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.